നമസ്കാരം. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ജയിലിലേക്ക് പോകുന്നുള്ള വഴികളെല്ലാം തുറന്നു കഴിഞ്ഞു. അതായത് ഏത് നിമിഷവും ശോഭാ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി കേരള പോലീസ് മുന്നോട്ട് പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ആലപ്പുഴയിൽ മത്സരിക്കുന്ന, അതായത് NDA സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് UDFന്റെ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ക്രിമിനൽ മാനനഷ്ട കേസാണ് BJP സ്ഥാനാർത്ഥിക്കെതിരെ ASEC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ പരാതി നൽകിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുടെ പേരിലൊക്കെയാണ് വേണുഗോപാൽ കേസ് നൽകിയിരിക്കുന്നതും. ബിനാമി ഇടപാടിലൂടെ വേണുഗോപാൽ 1000 കോടിയോളം രൂപ സമ്പാദിച്ചെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. രാജസ്ഥാനിലെ മുൻ ഖനനവകുപ്പ് മന്ത്രി കിഷോറാം മോലിയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത്. കിഷോറാം മോലയും KC വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കിഷോറാം മോലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി ഇടപാടുകൾ വേണുഗോപാൽ 1000 കോടികൾ സമ്പാദിക്കുന്നുണ്ടെന്നും പറയുന്നു. അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിൽ കരിമണൽ കർത്ത. KC വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാം മോലയാണ് ആലപ്പുഴയിൽ നിന്നും കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങൾക്കെതിരെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, എന്തും എവിടെയും വിളിച്ചു പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു നേതാവാണ് BJP തന്നെ ശോഭാ സുരേന്ദ്രൻ. അത് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംഘികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എന്തും ആടുമൊത്തക്കും വിളിച്ചു പറയും, ഇവർക്കൊക്കെ യാതൊരു ഉളുപ്പുമില്ല. മാത്രമല്ല, ഇവർക്ക് തെളിവുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സത്യമുണ്ടെന്നോ എന്നും ഇവർക്കറിയേണ്ട ആവശ്യമില്ല. ഇവർ ആരോപണങ്ങൾ ഉന്നയിക്കും, അത് വിവാദമാവുകയും അത് കത്തിക്കയറുകയും ചെയ്യും, ഒടുവിൽ ഇവർ മിണ്ടാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഇന്നേ വരെ ഇവർ ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്താണ് തെറ്റാണെന്നോ ഇവർ ഇന്നേ വരെ മാറ്റി പറഞ്ഞ ചരിത്രങ്ങളില്ല. അതാണ് സംഘികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. കാരണം ഇവർ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളും വെള്ളത്തിന് തീ പിടിക്കുന്ന തരത്തിലുള്ള നുണകളാണ്. എന്നാലും ഇവരത് പടച്ചു വിട്ടുകൊണ്ടേയിരിക്കും. അത് ഓരോ തവണയും ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴുള്ള അവസാനമായി ഇപ്പം നടന്ന സംഭവമാണ് KC വേണുഗോപാലിനെതിരെയുള്ള 1000 കോടി രൂപയുടെ ആരോപണം. കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ശോഭാ സുരേന്ദ്രൻ ഇന്ന് തള്ളി മറിക്കുന്നതാണെന്ന്. ഈ തള്ളൽ എന്തിനാണെന്ന് വെച്ചാൽ ഏത് വിധേനയും വോട്ട് നേടുക, അതിന് ആരെ കൊന്നിട്ടായിരുന്നാലും എങ്ങനെ പറഞ്ഞിട്ടായിരുന്നാലും വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അതിനുവേണ്ടി എന്ത് തെണ്ടിത്തരവും കാണിക്കാനും ഇവർക്കൊക്കെ യാതൊരു മടിയുമില്ല. കാരണം നമുക്കറിയാം, എങ്ങനെ നോക്കിയാലും 1000 കോടി രൂപയുടെയൊക്കെ അഴിമതി നടത്താനാണെങ്കിൽ, അങ്ങനെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരുടെ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, NDA ആണ് കേന്ദ്രം ഭരിക്കുന്നത്, ഒപ്പം ആഭ്യന്തരവകുപ്പ് മന്ത്രി ഇരിക്കുന്നത് അമിത്ഷായാണ്. ഇവരുടെ തന്നെ ക്രൗഡ് പുള്ളരും ഒപ്പം തന്നെ ഈ ചാണകൻ എന്നൊക്കെ ഇവർ തന്നെ പറയുന്ന ആളാണ് അമിത്ഷാ. ഒപ്പം ഇവരുടെയൊക്കെ പുണ്യപൂങ്കാവന നേതാവായ മോദിയാണ് അവിടുത്തെ പ്രധാനമന്ത്രി, അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ നരേന്ദ്രമോദിയും അമിത്ഷായും നെഞ്ചും വിരിച്ച് നിൽക്കുമ്പോൾ KC വേണുഗോപാൽ 1000 കോടി രൂപയുടെ അഴിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കഴിവ് കേടാണ് എന്ന് കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം 1000 കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ കള്ളപ്പണം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്തു തന്നെ നടത്തിയിരുന്നാലും അത് നരേന്ദ്രമോദിയോ അമിത്ഷായോ അറിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ കഴിവ് കേടാണെന്ന് കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്രത്തോളം വാഴയാണോ ഇവരൊക്കെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ കല്ലുവച്ച നുണകളെല്ലാം വരുന്നത്. എന്നിരുന്നാൽ പോലും ഇനി ഇതിലുണ്ടാകാൻ പോകുന്നത്, ഇത്രയും കാലം ശോഭാ സുരേന്ദ്രൻ ചിലപ്പോ പലതും പറഞ്ഞ് മിണ്ടാണ്ട് പോയിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നെയാണ് പറഞ്ഞത് അടിച്ച് അണപ്പല്ല് പൊട്ടിക്കുന്ന ഒരു നേതാവിനെതിരെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്തും വിളിച്ച് പറയാൻ ആരോടും എന്തും പറയാം എന്നുള്ളൊരു ലൈസൻസ് ഇവർക്കുണ്ട്. അതായത് നാവിന് ലൈസൻസ് ഇല്ല എന്നൊരു ലൈസൻസ് ഇവർക്കുണ്ട്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ സംഘി പാളയത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഇന്നലെ വരെ നന്നായി നടന്ന ഒരാൾ ഇന്ന് സംഘീപാളത്തിലേക്ക് കയറിയ നാളെ അവൻ പറയുന്ന അവന്റെ വായിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്നതല്ല വിസർജ്യങ്ങൾ മാത്രമാകും. ഇതാണ് ഇവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഇനി നടക്കില്ല എന്ന് പറയേണ്ടി വരും. കാരണം KC വേണുഗോപാൽ ശക്തമായി പരാതി കൊടുത്തിരിക്കുകയാണ്. പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അഴിമതി ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രൻ ഇനി അതിനുള്ള തെളിവുകൾ നൽകേണ്ടി വരും. തെളിവില്ല എങ്കിൽ മാനനഷ്ടത്തിന് കേസ് വരും. അങ്ങനെയാണെങ്കിൽ കോടികൾ KC വേണുഗോപാലിന് കൊടുക്കേണ്ടിയും വരും.